ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ മന്ത്രിമാർ താരതമ്യേന പുതുമുഖങ്ങളാണ് മുഖ്യമന്ത്രി ഒഴികെ എല്ലാവരും തന്നെ മാറിയിട്ടാണ് വന്നത് വ്യക്തിപരമായി മന്ത്രിമാർക്കെതിരെ ആർക്കും അഴിമതി ആക്ഷേപം ഒന്നും വന്നിട്ടുമില്ല പക്ഷേ എങ്കിൽ പോലും അവരുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഉള്ളൊരു അഭിപ്രായം നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ അഭിപ്രായം പറയുന്നതിന് മന്ത്രിമാർക്ക് എന്തോ ഒരു നിയന്ത്രണം ഉള്ളതുപോലെ പലപ്പോൾ തോന്നിയിട്ടുണ്ട് ഒരു നിയന്ത്രണമില്ല മന്ത്രിസഭയിൽ മന്ത്രിസഭയിൽ ഒരു നിയന്ത്രണമില്ല എന്ന് മാത്രമല്ല എല്ലാ മന്ത്രിമാരും പരമാവധി പറയാൻ ശ്രമിക്കാറുണ്ട് പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിനെയും ഈ ഗവൺമെൻറ്റിനെയും കമ്പെയർ ചെയ്തുകൊണ്ട് പറയുന്ന രീതി മന്ത്രിമാർ പണ്ടത്തെത്ര പോരാ എന്ന അഭിപ്രായം ഇത് പണ്ട് ഇതേ മന്ത്രിമാരെയാണ് ശക്തമായി വിമർശിച്ചിരുന്നത് അന്ന് ഈ മന്ത്രിമാരൊക്കെ മോശമായിരുന്നു ഇന്ന് ആ മന്ത്രിമാർ നല്ലതാണ് ഇപ്പം ഇതുപോലെ നാളെ ഈ ഗവൺമെൻറ്റിലെ മന്ത്രിമാരെ അടുത്ത എൽ ഡി എഫ് ഗവൺമെൻറ് വരുമ്പോൾ അപ്പോൾ പറയാം ഇപ്പോഴത്തെ മന്ത്രിമാർ പോരാ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിയാറിലെ മന്ത്രിമാർ

രാഷ്ട്രീയ നിലപാടുകൾ ഒരുത്തിപ്പിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് അല്ല സ്വതന്ത്രമായിട്ടല്ല അങ്ങനെ മത്സരിച്ച് ജയിച്ച് വന്നു കഴിഞ്ഞാൽ തന്നിൽ തന്നിലർപ്പിതമായ വകുപ്പിനെക്കുറിച്ച് പറയണം വികസനത്തെക്കുറിച്ച് പറയണം വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയണം വികസനത്തെ മുടക്കുന്ന രാഷ്ട്രീയം പറയണം പൊതു രാഷ്ട്രീയം പറയണം അത് പറയാതെ പോകുന്ന ഒരു നില ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളോട് പറയുന്നത് ഞങ്ങളതിൻ്റെ ഭാഗമായിട്ടാണ് അവസരങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ തന്നെ മാന്യമായി ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പറ നിലയിൽ രാഷ്ട്രീയം പറയുന്നു അഭിപ്രായങ്ങൾ തുറന്ന് മന്ത്രിമാർ പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് കാരണമാകുമോ ഗുഡ് ലിസ്റ്റിൽ നിന്ന് പുറത്താകുമോ അങ്ങനെ ഒരു ആശങ്ക മുഖ്യമന്ത്രി സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് മുഖ്യമന്ത്രി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി മെമ്പറുമാണ് ഇതേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃത്വം ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് അംഗീകരിച്ച കാര്യമാണ് മന്ത്രിമാർ രാഷ്ട്രീയം കൂടുതൽ പറയണം അത് നേരത്തെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയപ്പോഴും സഖാവ് എം വി ഗോവിന്ദഷിപ്പ് സെക്രട്ടറി ആകുമ്പോഴും നിശ്ചയിച്ച കാര്യമാണ് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒരു വിമർശനം വന്നാൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുമോ മറ്റു മന്ത്രിമാർ മിണ്ടരുതെന്ന് ഒരിക്കലുമില്ലല്ലോ മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനത്തിനെതിരെ രാഷ്ട്രീയ അക്രമം വന്നാൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുമോ മറ്റുള്ളവർ മിണ്ടരുത് അങ്ങനെയല്ലല്ലോ ആഗ്രഹിക്കുക ശക്തമായി പറയണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് അല്ല അത് ബോധപൂർവ്വം ബോധപൂർവ്വം മുഖ്യമന്ത്രിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്തുന്ന പല അക്രമങ്ങളിലെ ഒരു അക്രമമാണിത് ആ അക്രമങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ നയിക്കുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കേരളത്തിൽ നയിക്കുന്നു ആ വ്യക്തിക്കെതിരെ ആ വ്യക്തിക്കെതിരെയുള്ള അക്രമം മറ്റ് വലതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്